നീ പേപ്പർ സൈൻ ചെയ്തിട്ട് പൊയ്ക്കോ, ബാക്കിയൊക്കെ ഇളയമ്മ നോക്കിക്കൊള്ളാം. 6 മാസം കൊണ്ട് ഞാൻ ഡിവോഴ്സ് ആക്കി തരാം. അമ്മ വെറുതെ വളവളാന്ന് സംസാരിച്ച് ഓരോന്ന് ഏറ്റു പിടിക്കണ്ട. കോടതി കാര്യമാവുമ്പോ 8-9 മാസം എടുക്കും ശരിയാവാൻ. ഏട്ടൻ 1 വർഷം എന്ന് പറഞ്ഞെങ്കിലും നേരത്തെ കിട്ടിയാൽ നമുക്ക് നേരത്തെ കല്യാണം നടത്താം. എന്താ? അതെ അതെ, അങ്ങനെ തീരുമാനിക്കാം. നീ ഇത് മോളെന്താ അഭിപ്രായം ഒന്നും പറയാതെ. ജീവിക്ക് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്ന എനിക്ക് ഇനി 1 വർഷം കൂടി കാത്തിരിക്കാൻ വിരോധമൊന്നുമില്ല. അപ്പോ ഡീൽ ഉറപ്പിക്കാലോ? ഉറപ്പിക്കാം. അല്ല, ഇതൊക്കെ ജീവയുടെ മിസ്സസിനും കൂടി സമ്മതമാണോ എന്നറിയണ്ടേ? നമ്മള് കാത്തിരുന്നിട്ട് ആ കുട്ടി ഡിവോഴ്സിന് തയ്യാറായില്ലെങ്കിലോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനല്ല എന്തിനേ, ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. മിസ്സസ് എവിടെ ജീവ? ഒന്ന് വിളിക്ക്, ഞാൻ ആ കുട്ടിയോട് സംസാരിക്കട്ടെ. കാവ്യച്ചെ വീട്ടിൽ പോയിരിക്കാം അങ്കിൾ. ഇവര് തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്തോണ്ട് മിക്കവാറും സമയവും അവൾ അവളുടെ വീട്ടിലായിരിക്കും. ആ എങ്കി നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയാലോ? ആ വീട്ടുകാരോട് കൂടി ഡീലെല്ലാം പറഞ്ഞ് ഉറപ്പിക്കാലോ നമുക്ക്. എങ്കി കൂടുതൽ നല്ലത്, ഡിവോഴ്സിന് വേണ്ട നഷ്ടപരിഹാരം കൂടി നമുക്ക് കയ്യോടെ ഫിക്സ് ചെയ്യാം. അതൊന്നും ശരിയാവില്ല ആന്റി. ഓക്കെ, ഏട്ടൻ തന്നെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്നതും നല്ലത്. എന്താ ഒന്നും പറയാത്തത്, വൈഫിന്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞു വരൂ. ഈ പറഞ്ഞതുപോലൊരു ഡീൽ നടക്കുമെന്ന് അവര് തന്നെ പറയട്ടെ. എന്താ ഏട്ടന്റെ പ്ലാൻ? കാവ്യ ഞാൻ അറിയിക്കാൻ പോവാ. ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഏട്ടാ, പഠിക്ക കൊണ്ടുവന്ന് കല ഉടക്കരുത്. പിന്നെ ഞാൻ എന്ത് വേണം? കാവ്യയോടെല്ലാം തുറന്നു പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പിരിയണോ? എന്നിട്ട് ഞാൻ ആഗ്രഹിക്കാത്തൊരു ബന്ധത്തിന് സമ്മതം മൂളണോ? ഈ സമയത്ത് ഇവിടെ ഒരു തർക്കം നടന്നാൽ നീതോ എല്ലാം തകർത്ത് തരിപ്പണമാക്കിട്ടേ പോവൂ. ആ ഫോട്ടോസ് കണ്ട കാവ്യച്ചയ്ക്ക് സഹിക്കോ? അച്ഛമ്മ ഇതൊക്കെ അറിഞ്ഞാ താങ്ങാൻ പറ്റുമോ? ആ നിമിഷം നെഞ്ചു പൊട്ടി അച്ഛമ്മ ഇല്ലാതാവില്ലേ? പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ? നീതുവിന്റെ ഡാഡി മമ്മിയൊക്കെ ഏട്ടന്റെ നാടകത്തിൽ വീണ് കിടക്ക. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ 1 വർഷത്തെ സാവകാശവും ഏട്ടന് കിട്ടി. ഈ അവസരം മുതലെടുത്താൽ നീതുവിന്റെ ഭീഷണിയിൽ നിന്ന് ഏട്ടന് കരകയറാം. ഞാൻ പറഞ്ഞതൊക്കെ ഏട്ടൻ മറന്നോ? ഒന്നും മറന്നിട്ടില്ല മോളെ. പക്ഷെ കാവ്യ ഇങ്ങനൊരു നാടകത്തിന് കൂട്ടു നിൽക്കില്ല. അവരുടെ മുമ്പിൽ ചെന്ന് ഡിവോഴ്സിന് തയ്യാറാണെന്ന് അവൾ പറയില്ല. അങ്ങനെ പറയില്ലായിരിക്കും. നീതുവിന്റെ ഡാഡിയുടെ ഭാഷയിൽ ഡീൽ ഉറപ്പിച്ചുവെന്നും എനിക്ക് സമ്മതമാണെന്നും കാവ്യച്ചയെ കൊണ്ട് പറയിപ്പിക്കാൻ ഏട്ടന് കഴിഞ്ഞാൽ ഇവരെ ഇപ്പൊ ഒഴിവാക്കി രക്ഷപ്പെടാൻ കഴിയും. പ്ലാൻ ചെയ്ത് ഓരോന്ന് നടപ്പാക്കാൻ ഏട്ടനെ കഴിഞ്ഞേ ഉള്ളൂ മറ്റൊരാൾ. 1 മിനിറ്റ് കാവ്യച്ചയെ കൊണ്ട് 2 വാക്ക് പറയിച്ചു വിട്ടാൽ ഈ ഡ്രാമ നടക്കും. 1 വർഷത്തേക്ക് ശല്യപ്പെടുത്തരുതെന്ന് നീതുവിനെയും വോൺ ചെയ്താൽ ഈശ്വരമട നമുക്കൊരു സ്വർഗമാക്കി എടുക്കേട്ടാ. ഏട്ടൻ അതിന് തയ്യാറായില്ലെങ്കിൽ നീതു എല്ലാ സ്വപ്നങ്ങളും തകർക്കും. നീതുവിന്റെ ഡാഡിയും മമ്മിയാണ് വന്നിരിക്കുന്നെന്ന് പറയാതെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നീ നീതുവിനെ അവിടെ നിന്ന് മാറ്റി തന്നാ മതി. അത് ഞാൻ ഏറ്റുവേട്ടാ. ദേ
എന്തായി? കാവ്യേച്ചി വന്നിട്ടുണ്ട്. ഏട്ടൻ സംസാരിച്ച് ഓക്കെയാക്കും. കുരുക്ക് മുറുകിക്കഴിഞ്ഞു. ഇനി പിടച്ചിലിന്റെ സമയമാ. മരണപ്പിടച്ചിലിന്റെ. വൈകിയെ വരൂന്ന് പറഞ്ഞിട്ട് എന്താ നേരത്തെ പോകുന്നത്? വേഗം തിരിച്ചു വരാൻ പറഞ്ഞ് അച്ഛമ്മ എന്തൊരു ബഹളമായിരുന്നറിയോ? ഞാനിവിടെ ഇല്ലാത്തപ്പോ കുറച്ചു നേരം കണ്ണേട്ടന് അച്ഛമ്മയുടെ കൂടെ ചെലവഴിക്കരുതോ? ശ്രീകുട്ടിയെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയത്. പക്ഷെ അവൾ ആ പാവത്തിനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാനും ശ്രദ്ധിച്ചില്ലേ, ഓരോരോ തിരക്കുകളായിപ്പോയി. എന്ത് തിരക്കുകള്? ഇന്ന് പ്രോഗ്രാമൊന്നും ഇല്ലാന്നല്ലേ രാവിലെ പറഞ്ഞത്? അതെ, എന്നാലും നമ്മളറിയാതെ തന്നെ ഓരോന്ന് വന്ന് ചാടുമല്ലോ. മുമ്പ് മുടങ്ങിപ്പോ ഒരു സിനിമയുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? തിരക്കഥ തൃപ്തിയായാൽ അത് ചെയ്തു കൊടുക്കാവുന്ന കണ്ണിട്ടൻ സമ്മതിച്ചതല്ലേ? അതെ, പക്ഷേ എന്റെ വാക്കിൽ വിശ്വാസമില്ലാതെ അതിന്റെ നിർമ്മാതാവും ഭാര്യയും വന്നിട്ടുണ്ട്. ഇവിടെയോ? ആ, ഞാൻ അവരോട് സംസാരിച്ചു, ഡേറ്റ് കൊടുക്കാന്ന് പറയുകയും ചെയ്തു. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരാൻ പറയായിരുന്നില്ലേ? അതൊക്കെ പറഞ്ഞു, അവര് സമ്മതിച്ചു. പക്ഷേ അതല്ല പ്രശ്നം. പിന്നെ അവരോട് ആരോ പറഞ്ഞു കൊടുത്തു നീയാ ഇപ്പോ എന്റെ ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേന്ന്. ഞാനോ? അതെ. കണ്ണേട്ടൻ ഇപ്പൊ അഭിനയിക്കുന്ന സിനിമ ഏതാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാൻ പാടില്ലായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ അവര് വിശ്വസിക്കുന്നില്ല. എന്താ ചെയ്യ? ആൾക്കാരിങ്ങനെ തുടങ്ങിയ നമ്മൾ എന്താ ചെയ്യ? നിനക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് അവിടം വരെ വരണം, അവരോടൊന്ന് സംസാരിക്കണം. അയ്യോ, സിനിമയുടെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് സംസാരിക്കാനാ? കൂടുതലൊന്നും പറയണ്ട, അവിടെ വന്ന് ഡീൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഡീലോ? ഡേറ്റ് ഓക്കെ ആണെന്നല്ലേ പറയേണ്ടത്? അത് പിന്നെ ഇതൊക്കെ ഒരു ഡീലാണല്ലോ. ആ പ്രൊഡ്യൂസർ ആണെങ്കിൽ ചായ കുടിക്കുന്നതിന് പോലും ഡീൽ എന്നാ പറയ. എല്ലാം കച്ചവടമാണെന്നുള്ള ധാരണ കൊണ്ടാ അങ്ങനെ സംസാരിക്കുന്നത് അല്ലേ? ആ അതെ അതെ, എന്താ സംശയം? കണ്ണേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വരാം. വന്ന് ഈ പ്രശ്നം ഡീൽ ചെയ്ത് തരാം, പോരെ? മതി, നീ അവരോട് കൂടുതൽ സംസാരിക്കാനും വിശേഷം പറയാനും ഒന്നും നിൽക്കണ്ട. ഒറ്റ വാക്കിൽ ഒരു മറുപടി, ഡീൽ ഓക്കെ എന്ന് കേട്ടാ അവർക്ക് സന്തോഷമോ? ശരി. ഇതാണ് എന്റെ വൈഫ്. കാവ്യെ, ഇതാ ഞാൻ പറഞ്ഞ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആർ കെ നായർ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഹലോ ഡാർലിംഗ്. അതെ അതെ, നൈസ് ടു മീറ്റ് യു. അയ്യോ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കണ്ണേട്ടൻ വിളിച്ചപ്പോ ഓടി വന്നതാ. ഓ, വെരി നൈസ്. കണ്ണേട്ടൻ എന്നാണോ കുട്ടി ജീവയെ വിളിക്കുന്നേ? അതെ. നമ്മളെപ്പോലെ പോളിഷ്ഡ് അല്ലാത്തോണ്ടേ പേര് വിളിച്ച് സംസാരിക്കുന്നാണോ? ബട്ട് ഇന്ദിര, ദാറ്റ് കണ്ണേട്ട വിളി വാസ് സോ ക്യൂട്ട്. അതൊക്കെ പോട്ടെ, നമ്മൾ ഈ കുട്ടിയെ വിളിച്ചത് ഡീലിനെ കുറിച്ച് സംസാരിക്കാനല്ലേ. അതെ അതെ, വേഗം അതിനെ കുറിച്ച് പറഞ്ഞോളൂ കാവ്യ. കണ്ണേട്ടനൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, എനിക്കൊരു എതിർപ്പും ഇല്ല. രണ്ടു കൂട്ടരും കൂടി ആലോചിച്ച് എന്ന് തുടങ്ങാവുന്ന തീരുമാനിച്ചോളൂ. തുടങ്ങാമെന്നോ? എന്ത്? അല്ല, ഒരു പുതിയ ബന്ധം തുടങ്ങുന്ന കാര്യമല്ലേ ഈ പറയുന്നത്? ഓ അങ്ങനെ, ഇതൊരു പുതിയ ബന്ധമല്ലോ, പഴയ ബന്ധം തന്നെയല്ലേ? അതും കണ്ണേട്ടൻ പറഞ്ഞിരുന്നു, തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായില്ലേ. യെസ്, ഇനിയെങ്കിലും ഈ ഡീൽ ഓക്കെ ആക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനവും കിട്ടില്ല. എന്തായാലും ഇപ്പൊ സമാധാനമായില്ലേ?
ധൈര്യമായിട്ടിരിക്കെ, കണ്ണേട്ടൻ നിങ്ങളെ കൈവിടില്ല. അത് കേട്ടാ മതി എനിക്ക്. കുട്ടിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രക്ക് വിശാലമായ കാഴ്ചപ്പാടാ കുട്ടിയുടെ. എന്റെ മകൾക്കൊന്നും ഇതൊന്നും ചിന്തിക്കാനേ കഴിയില്ല. നീ അകത്തേക്ക് പൊയ്ക്കോ. പോകാൻ വരട്ടെ. എന്നത്തേക്ക് നടത്താമെന്ന കാര്യത്തിൽ കുട്ടി കൂടി ഒരു അഭിപ്രായം പറയട്ടെ. എന്ന് ചോദിച്ചാ ജീവ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാലും കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് കൂടി ഞങ്ങൾക്ക് അറിയണ്ടേ? അടുത്ത മാസം ചെയ്തൂടെ കണ്ണേട്ട. ഒരു വർഷം സമയം വേണമെന്നാണല്ലോ ജീവ പറഞ്ഞത്. ഒരു വർഷം? ഇവരെ അത്രയും കാലം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് കഷ്ടമാ കണ്ണേട്ട. ഇവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായില്ലേ. ശരിയാണ്, എന്നാലും കണ്ണേട്ട് നിന്നെ എതിർപ്പൊന്നും പറയണ്ട. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അടുത്ത മാസം നടക്കത്തക്ക വിധം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കോളൂ. കൂടുതൽ സന്തോഷമായി, നന്ദിയുണ്ട് മോളെ. അടുത്ത മാസം എന്ന് പറയുമ്പോ ഇനി എല്ലാം ധൃതിയിൽ നീക്കണ്ടേ? സാമ്പത്തിക കാര്യം കൂടി നമുക്കങ്ങ് സംസാരിച്ചാലോ. സാമ്പത്തിക കാര്യം? അതെ. മോളെന്താ ഈ ഡീലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു? റെമ്യൂണറേഷൻ, റെമ്യൂണറേഷൻ, ശമ്പളം. നിങ്ങളത് കണ്ണേട്ടനുമായിട്ട് സംസാരിച്ച് ഉറപ്പിച്ചാ മതി. ഞങ്ങൾ എത്ര ഫിക്സ് ചെയ്താലും കുട്ടിക്ക് സമ്മതമാണെന്നാണോ പറയുന്നത്? അതെ. കുറഞ്ഞു പോയാലോ എന്ന് കുട്ടിക്ക് ഭയമില്ലേ? ഞാനെന്തിനാ ഭയക്കുന്നത്? കണ്ണേട്ടനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാലോ. എങ്കിൽ പിന്നെ ഞാൻ അകത്തേക്ക് പൊയ്ക്കോട്ടെ. ശരി. വെരി നൈസ് ഗേൾ. എന്റെ മകളുടെ കാര്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുമായിട്ടുള്ള ഡീൽ ഉപേക്ഷിക്കാൻ ഞാൻ ജീവയെ നിർബന്ധിക്കില്ലായിരുന്നു. യു ആർ റൈറ്റ് ഡാർലിംഗ്. ജീവയും അവളും കൂടി നിൽക്കുന്നത് കാണാനും നല്ല മാച്ച് ആയിരുന്നു. കാഴ്ചയിൽ എന്താ കാര്യം മിസസ് നായർ? മനപ്പുറത്ത് പോലെ ഇല്ലാത്തത്. തമ്മിൽ കണ്ട കീരിയും പാമ്പുവാ. പിന്നെ കൾച്ചർ ഇല്ലാത്ത കുടുംബവും. മോളെ, യു ആർ ലക്കി. ഒരു വർഷം കഴിഞ്ഞ് കല്യാണം നടത്താമെന്ന് ജീവ പറഞ്ഞെങ്കിലും അടുത്ത മാസം നടത്താമെന്ന കാവ്യ സമ്മതിച്ചിരിക്കുന്നു. ആണോ? ആ അതെ മോളെ. എന്നാ പിന്നെ നമുക്കിറങ്ങാം. ആ ജീവ, ഞങ്ങൾ ഏതെങ്കിലും അസ്ട്രോളജറെ കണ്ട് മുഹൂർത്തം കുറിച്ചിട്ട് വിളിക്കാം. ഡിവോഴ്സിനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഓക്കെ. എന്നെ കൊല്ലാനുള്ള ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് വേറെ വഴിയില്ല. എനിക്കും എത്രയും വേഗം അവളെ ഉപേക്ഷിക്കാം. അല്ലെങ്കിൽ എന്റെ ഡാഡിക്ക് വേറൊരു മുഖം കൂടിയുണ്ട്. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അതെ. ഇതുവരെ ജയിച്ചു നിൽക്കുന്നത് ഞാനാ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ദയവേ ഇത് ഇനിയെങ്കിലും നീ ഏട്ടനെ ഒന്ന് വെറുതെ വിട്. ശരി, ഇന്നത്തേക്ക് ഇത്ര മതി. നീതു എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അവളെ സപ്പോർട്ട് ചെയ്ത് ഏട്ടനെ കുടിക്കിയത് അമ്മയാ. അമ്മയോട് ഞാൻ ചോദിക്കും. അപ്പൊ ശരി, എല്ലാം പറഞ്ഞു. Thank you.
നിന്നേ. അമ്മ ഇതെന്ത് ഭാവിച്ച നീതുവിന് കൊടപിടിക്കുന്നേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, ആരും എന്നെ ഭരിക്കാൻ വരണ്ട. കാവ്യ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇളയമ്മയ്ക്ക് അറിയില്ലേ? ഈ വീട്ടിൽ താമസിച്ചോണ്ട് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാൻ എന്ത് ചതി ചെയ്തെന്ന് നീ പറയുന്നത്? ഈ വിവാഹാലോചന ഇത്രയാക്കിയത് ഇളയമ്മ ഒറ്റ ഒരുത്തിയാ. അവരെക്കാൾ ഉത്സാഹത്തോടെയാ ഇളയമ്മ ഇന്ന് പെരുമാറിയത്. അത് ചതിയല്ലേ? ചതിച്ചത് ഞാനല്ല, നീയാ. നീയല്ലേ നീതുവിനെ പഴപ്പിച്ചത്? എന്നിട്ട് അവളെ കൈയൊഴിയാൻ ശ്രമിച്ചതല്ലേടാ ചതി? ഒക്കെ അവൾ എന്നോട് പറഞ്ഞു. ശിവ ശ്രീകുട്ടിയോട് ചെയ്ത അതേ ചതി തന്നെയാ നീ നീതുവിനോട് ചെയ്തത്. ഒരു വീട്ടിൽ രണ്ട് നീതി നടപ്പില്ല ജീവ. ശിവ ചെയ്തതുപോലെ നീയും പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. നീ നീതുവിനെ വിവാഹം കഴിച്ചേ പറ്റൂ. ഏട്ടനെയും ശിവേട്ടനെയും തമ്മിൽ അമ്മ കമ്പയർ ചെയ്യണ്ട. ശിവേട്ടൻ മനഃപൂർവ്വം ചെയ്തതാ, പക്ഷെ ഏട്ടൻ ഒരു അബദ്ധം പറ്റിയതാ അല്ലേ ഏട്ടാ? അതെ, അറിഞ്ഞോണ്ട് ഞാൻ നീതുവിനെ കളങ്കപ്പെടുത്തിയിട്ടില്ല, പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും തെറ്റ് തെറ്റ് തന്നെയാണ് ജീവ. നീ അതിന് പരിഹാരം കണ്ടേ പറ്റൂ. പക്ഷെ അവളെ വിവാഹം കഴിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം എങ്ങനെ നടക്കും? ഏട്ടൻ ഒരു ഭർത്താവല്ലേ? ഒരു ഭർത്താവും ഭാര്യയും ഇവര് ജീവിക്കുന്ന എങ്ങനെയാണെന്നേ ഇവിടെ എല്ലാവർക്കും അറിയാം. ഒരു താലി കെട്ടിയ ബന്ധം മാത്രമേ ഇവനും കാവ്യയുമായിട്ടുള്ളൂ. പക്ഷെ നീതുമായിട്ട് അങ്ങനെയാണോ? ഒക്കെ ശരിയായിരിക്കും, പക്ഷെ ഏട്ടനൊപ്പം നിൽക്കേണ്ടതിന് പകരം അമ്മ നീതുവിന്റെ സൈഡ് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. അതിന്റെ പേരില് ഞാൻ ജീവിക്ക് എതിരാണെന്നൊന്നും കരുതണ്ട. തെറ്റ് ചെയ്തത് സ്വന്തം മകനായാലും അത് മുഖത്ത് നോക്കി പറഞ്ഞേ ഇന്നലേക്ക് ശീലമുള്ളൂ. തെറ്റ് ചെയ്തത് സ്വന്തം മകനായാലും അത് മുഖത്ത് നോക്കി പറഞ്ഞേ ഇന്നലേക്ക് ശീലമുള്ളൂ. ഒക്കെ അമ്മ വെറുതെ പറയാ. ഇതിനു മുമ്പ് ഒരിക്കലും അമ്മ ഏട്ടനെതിരായി ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അമ്മ എല്ലാ അതിരും കടന്നു. ആ അങ്ങനെങ്കിൽ അങ്ങനെ. ഇത്രയും കാലം എന്നെ ഇവിടെ അച്ഛമ്മയും കൊച്ചുമക്കളും ചേർന്ന് അടിച്ചമർത്തിയിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഒതുങ്ങാൻ ഞാൻ തയ്യാറല്ല. ഇനി എന്നെ ഭരിക്കാൻ വന്നാ ഞാൻ പെറ്റതാണെന്ന് പോലും ഞാൻ വിചാരിക്കില്ല. മോനെ ജീവ, കാവ്യ ഉപേക്ഷിക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കില് ഇളയമ്മ ഒരു മാർഗം പറഞ്ഞുതരാം. അത് അത്ര പുതിയ കാര്യമൊന്നുമല്ല. നിന്റെ അച്ഛനടക്കം ഈശ്വരമഠത്തിലെ പല പൂർവികരും നിനക്ക് കാട്ടിത്തന്നിട്ടുള്ള വഴിയാ. എന്ത് വഴി? പണ്ട് നിന്റെ അച്ഛൻ എന്നെ താമസിപ്പിച്ചിരുന്ന പോലെ കാവ്യയെ നീ വേറെ താമസിപ്പിച്ചു. ഇളയമ്മയ്ക്ക് എന്നോട് എങ്ങനെ ഇത് പറയാൻ തോന്നി? അയ്യോ, ഇത്ര വെറുപ്പൊന്നും മുഖത്ത് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. അഗ്നിസാക്ഷിയായി കൈപിടിച്ച ഭാര്യ ഉള്ളപ്പോ മറ്റൊരു പെണ്ണിനെ മോഹിച്ച സമയത്ത് ഓർക്കണമായിരുന്നു. ആ നീതു അമ്മയുടെ സ്വഭാവം കൂടി വഷളാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും ഏട്ടാ? സോറി ഏട്ടാ, എല്ലാത്തിനും കാരണക്കാരി ഞാന്. ഇനി എന്തിനാ ടെൻഷൻ? സിനിമയുടെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തില്ലേ? എന്താ കണ്ണേട്ടാ, എന്തായാലും തുറന്നു പറഞ്ഞൂടെ. സിനിമയുടെ കാര്യത്തിലുള്ള ടെൻഷനൊക്കെ ഒരുവിധം മാറിയതായിരുന്നു.
പക്ഷേ ഒരു വർഷമെങ്കിലും സാവകാശം കിട്ടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അടുത്ത മാസമൊന്ന് നീ ഓപ്ഷൻ വെച്ചതോടെ ആകെ കൊളമായി. ഇത്രയും വർഷമായി മുടങ്ങിക്കിടക്കുന്ന സിനിമ എത്രയും വേഗം തീർത്തു കൊടുക്കുന്നതാ നല്ലതെന്നേ ഞാൻ കരുതിയുള്ളൂ. ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസറുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണ്ടേ? പിന്നെ അസോസിയേഷന്റെ പ്രഷറും ഉണ്ടെന്ന് കണ്ണേട്ടൻ തന്നെ അല്ലേ പറഞ്ഞത്? ശരിയാണ്, എന്നാലും പിന്നെന്താ പ്രശ്നം? അത് പിന്നെ അതൊരു പ്രത്യേകതരം സബ്ജക്റ്റ്. വിദേശത്തൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും, ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യം ഓർത്താണ് ടെൻഷനെങ്കിൽ അത് വേണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി എന്നെ പിരിയുന്നതാണ് സങ്കടമെങ്കിൽ അതിനും പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോ ശ്രീകുട്ടി ഉണ്ടല്ലോ, കണ്ണേട്ടനൊപ്പം ലൊക്കേഷനിലേക്ക് ഞാനും കൂടി വരാം. എന്തൊക്കെ നുണകളാ എനിക്ക് ഇവളോട് പറയേണ്ടി വരുന്നത്! വല്ലാത്തൊരു ഗതികേട് തന്നെ. സിദ്ധുവിന്റെയും കീർത്തിയുടെയും എൻഗേജ്മെന്റ് നടക്കില്ല, പകരം മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റ് കീർത്തി ഹോസ്പിറ്റലിൽ കിടക്കും.